بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على نبينا محمد وعلى آله وصحبه أجمعين أما بعد عن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم أفضل الجهاد كلمة عدل عند سلطان جائر أو أمير جائر رواه أبو داود സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ കാരുണ്യവാനായ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും തമ്മിലെല്ലാം സദാ വർഷിക്കട്ടെ കട്ടേ ജിഹാദുമായി ബന്ധപ്പെട്ട് അഥവാ ധർമ്മസമരവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വർത്തമാന കാലഘട്ടത്തിൽ ജിഹാദ് എന്ന് പറയുന്ന പദം കേൾക്കാത്ത ദിവസമില്ല ജിഹാദ് എന്നുള്ള മഹത്തായ ആശയം അത് മുസ്ലിം സമുദായത്തെ അപഹസിക്കുവാനും മുസ്ലിം സമുദായത്തിന്റെ മുഖത്തേക്ക് ചെലിവാരി എറിയുവാനുമൊക്കെ പല കോണുകളിൽ നിന്നും പല കേന്ദ്രങ്ങളിൽ നിന്നും ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ജിഹാദ് എന്ന് പറയുന്ന അഥവാ ധർമ്മ സമരം എന്നാണ് ആ പദം കൊണ്ട് ഇസ്ലാം അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ അറിയുക സഹോദരങ്ങളെ ജിഹാദ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ ജിഹാദുകളുണ്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ കിതാബ് പരിശോധിച്ചാൽ അതുപോലെ തന്നെ പ്രവാചകന്റെ ചരി പരിശോധിച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള ജിഹാദുകളെ കുറിച്ച് പരാമർശങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും നിങ്ങൾ നോക്കൂ ഏറ്റവും വലിയ ജിഹാദ് നടത്താൻ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഇരുപത്തിയഞ്ചാം അധ്യായം സൂറത്തുൽ ഉൽഫുർ ഖാൻ അതിന്റെ അൻപത്തിരണ്ടാം സൂക്തം അതിൽ പറയുന്നത് നിങ്ങൾ അതുകൊണ്ട് വലിയ ജിഹാദ് നടത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് അത് മുഖേന വലിയ ജിഹാദ് ജിഹാദൻ കബീറ വലിയ ജിഹാദ് നടത്തുക എന്നാണ് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായിട്ടുള്ള ഇമാം കുർത്തുബി റഹിമഹുല്ല തന്റെ അൽ അഹ്കാമിൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീർ രേഖപ്പെടുത്തുന്നു കാലബിൻ അബ്ബാസിൻ ബിൽ ഖുർആൻ അതുകൊണ്ട് നിങ്ങൾ വലിയ ജിഹാദ് നടത്തുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ിൽ ഖുർആാൻ കൊണ്ട് നിങ്ങൾ ജിഹാദ് നടത്തുവിൻ എന്നാണ് ബോംബ് കൊണ്ടല്ല മിസൈൽ കൊണ്ടല്ല ആയുധം കൊണ്ടല്ല മറിച്ച് വിശുദ്ധ ഖുർആൻ കൊണ്ട് ജിഹാദ് നടത്തണം എന്നാണ് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത് ഇബിന് അബ്ബാസ് റലിഅള്ളാഹുനഹ പറയുകയാണ് വക്കാല ജയ്ദ് വക്കാല ഇബിന് ജയ്ദ് ബിൽ ഇസ്ലാം ഇബിൻ സയ്ദ് എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞിട്ടുള്ളത് ഇസ്ലാം ഇസ്ലാം കൊണ്ട് നിങ്ങൾ ജിഹാദ് നടത്തുക എന്നുള്ളതാണ് രണ്ടുമൊരർത്ഥം തന്നെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാലും ഖുർആൻ എന്ന് പറഞ്ഞാലും അതുകൊണ്ടാണ് വലിയ ജിഹാദ് നടത്താൻ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ മുസ്ലിം സമുദായത്തിനകത്ത് പോലും ഒരുപാട് ആളുകള് ജിഹാദ് എന്നുള്ള പദം തെറ്റിദ്ധരിച്ചിട്ടുണ്ട് തെറ്റായ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ഇസ്ലാമിന് പുറത്തുള്ള അനേകം ആളുകൾ ജിഹാദ് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ ജിഹാദ് എന്നുള്ള പദം ധർമ്മ സമരം എന്നാണത് കൊണ്ട് അർത്ഥമാക്കുന്നത് അത് വിശുദ്ധ ഖുർആനുകൊണ്ടാണ് ഏറ്റവും വലിയ ജിഹാദ് നടത്തേണ്ടത് എന്നാണ് ഖുർആൻ ഈ സൂക്തത്തിലൂടെ ഈ സൂക്തത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായിട്ടുള്ള ഇമാം ഇബിൻ ഉൽ കയ്യം റഹിമഹുല്ലാ തന്റെ മിഫ്താ ഹുദാരിന്ന് പറയുന്ന കിതാബില് എഴുതുന്നു ജിഹാദുൽ വഹുവ അക്ബറുൽ ജിഹാദ് അതായത് ജിഹാദുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുതാണ് ഖുർആനുകൊണ്ടുള്ള ജിഹാദ് അതാണ് ജനസമൂഹത്തോ ജനസമൂഹത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന നടത്തേണ്ടെന്ന ജിഹാദ് എന്ന് പറയുന്നത് അത് ഖുർആനുകൊണ്ടുള്ള ജിഹാദാണ് അതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തുക മറ്റൊരു ജിഹാദ് എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ള നട വായിച്ചിട്ടുള്ള ഹദീസ് അതായത് ഇമാം അബൂദാവൂദ് തന്റെ സുനില് രേഖപ്പെടുത്തിയിട്ടുള്ള നാലായിരത്തി മുന്നൂറ്റി നാപ്പത്തിനാലാം നമ്പറായിട്ട് കൊടുത്തിട്ടുള്ള വചനം അബൂ സയിദിനിൽഹുവിൽ നിന്നും നിവേദനം കാല റസൂൽ പറഞ്ഞു ജിഹാദി ജാഇരിൻ ശ്രേഷ്ഠമായ ജിഹാദ് എന്ന് പറയുന്നത് ഏറ്റവും പുണ്യമാക്കപ്പെട്ട ധർമ്മസമരമെന്ന് പറയുന്നത് അനീതിയുടെ അനീതി കൊണ്ട് ഭരണം നടത്തുന്ന അനീതി അനീതിക്കാരനായിട്ടുള്ള ഭരണാധികാരി അങ്ങനെയുള്ള ഭരണാധികാരിയുടെ അടുക്കൽ നീതിക്ക് വേണ്ടി സംസാരിക്കുന്നതാകുന്നു ഏറ്റവും പുണ്യമാക്കപ്പെട്ട ജിഹാദ് എന്നാണ് ഔ അമീരിൻ ജാഇരിൻ ഒരു അനീതി കാണിക്കുന്ന നേതാവ് ഭരണാധികാരി രാജാവ് ഉണ്ട് അയാളുടെ അടുത്ത് നീതിക്ക് വേണ്ടി സംസാരിക്കുക അതാണ് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ജിഹാദ് എന്ന് സഹേഹായിട്ടുള്ള ഹദീസില് ഇമാം അബൂദാബൂദ് തന്റെ സുനിൽ രേഖപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഇസ്ലാം എന്ന് പറഞ്ഞാൽ വാള് കൊണ്ട് കുന്തം കൊണ്ട് ബോംബ് കൊണ്ട് മിസൈല് കൊണ്ട് ഇങ്ങനെ ജിഹാദ് നടത്തുക എന്നുള്ള അല്ല നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആാനെടുത്ത് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇബ്രാഹിം നബിയുടെ ചരിത്രം നോക്കൂ ഇബ്രാഹിം നബി പിന്നെ ഇങ്ങനെ വാളുകൊണ്ട് ഒരു യുദ്ധം നടത്തിയതായിട്ട് വാളുകൊണ്ട് അവിടെ നിന്ന് ഒരു ജിഹാദ് നടത്തിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല മഹാനായ നൂഹ് നബി അലൈഹി ആകട്ടെ ഇഴ്സാ അലൈഹി ആകട്ടെ ലൂത്ത് നബി ആകട്ടെ ഷാഹിബ് നബി ആകട്ടെ യഹിയ നബി ആകട്ടെ അങ്ങനെയുള്ള അനവധി പ്രവാചകന്മാരുടെ ചരിത്രങ്ങള് മഹനീയമായിട്ടുള്ള അവരുടെയൊക്കെ നിർവഹണം വിശുദ്ധ ഖുർആാനിൽ പരാമർശിച്ചിട്ടുണ്ട് അവരൊക്കെ ഇങ്ങനെ വാളുകൊണ്ട് ജിഹാദ് നടത്തിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നാൽ അവർ ജിഹാദ് നടത്തിയിട്ടിലേ ഉണ്ട് അവർ ജിഹാദ് നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഏറ്റവും നന്നായിട്ട് ജിഹാദ് നടത്തിയിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള അംബിയ മുർസലീങ്ങളാകുന്നു അത് അവർ എന്ന് നമ്മൾ അറിയുക ഹിജിറ മുന്നൂറ്റി പതിനാലിൽ വഫാത്തായിട്ടുള്ള അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ കൂഫി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അബു മുഹമ്മദ് അഹമ്മദ് ബിൻ മുഹമ്മദ് അദ്ദേഹത്തിന്റെ അൽ ഫുഹ എന്ന് പറയുന്ന കിതാബ് ആ കിതാബിൽ മഹാനായിട്ടുള്ള ജബൽ അല്ലാത്ത പറഞ്ഞതായിട്ട് ഒരു കാര്യമുണ്ട് ജിഹാദിനെ കുറിച്ച് പറയുന്നവരും കേൾക്കുന്നവരും എഴുതുന്നവരും ഒക്കെ മുഹാദ്ബി നബൽ അള്ളാഹുനുഹുന്റെ ഈ ഒരു വാക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്താ ജബൽ മുഹാദു പറയുന്നത് വിജ്ഞാനം അന്വേഷിക്കൽ നിങ്ങളുടെ മേലെ കടമയാകുന്നു അത് പഠിക്കുക വിജ്ഞാനം പഠിക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഒരു ബക്തിയാകുന്നു വമുദാറുബാധുൻ വിജ്ഞാനം പരസ്പരം പറഞ്ഞു പഠിക്കുക എന്നുള്ളത് ആരാധനയാണ് വമുദാകറ തസ്ബീഹുൻ അത് ഓർമ്മിക്കുക അതിനെക്കുറിച്ച് ചിന്തിക്കുക ആലോചിക്കുക എന്നൊക്കെ ഉള്ളത് അതൊരു തസ്ബീഹാണ് വാഴ്ത്തലാണ് അൻഹു ിഹാദുൻ വിജ്ഞാനത്തെക്കുറിച്ച് അറിവിനെ കുറിച്ചുള്ള അന്വേഷണങ്ങള് അത് ജിഹാദാണ് എന്നുള്ളതാണ് അപ്പോൾ ജിഹാദിനെ കുറിച്ചൊരു പ്രഗൽഭ സ്വഹാബി മുഹാദബ് ജബൽ എന്ന് പറഞ്ഞാൽ സ്വർഗവാസികളിലെ യുവ പണ്ഡിതന്മാരുടെ നേതാവ് എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ വിശേഷണം നൽകപ്പെട്ട വ്യക്തിയാണ് മുഹാദം നജബൽ അള്ളാഹു അഗ്രഗണ്യനായിരുന്നു മതപണ്ഡിതനായിരുന്നു പ്രഗൽഭ സ്വഹാബി വര്യനാണ് അദ്ദേഹം പറയുന്നത് വൽബദു അനുഹു മുജിഹാദുൻ വിജ്ഞാനത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങള് ാണ് എന്നുള്ളതാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിലെ ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോലായി ഒൻപതാം അധ്യായം ഇരുപതാം സൂക്തം അവിടെയൊക്കെ ആദ്യമായിട്ട് പറയുന്നത് സമ്പത്ത് കൊണ്ടുള്ള ജിഹാദിനെ കുറിച്ചാ പിന്നെയാണ് ശരീരം കൊണ്ടുള്ള ജിഹാദിനെ കുറിച്ച് പറയുന്നത് ഇതൊക്കെ നമ്മൾ ായിട്ടുണ്ട് മഹാനായ നബിസാഹു അലൈ വസ്സലാമ പുറമായിട്ട് ഇമാദനത്തിലെ ഇരുപത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാം ആയിട്ട് വന്നിട്ടുള്ള വചനം അൽ മുജാഹിദ് ഒരു മുജാഹിദ് എന്ന് പറഞ്ഞാൽ ധർമ്മസമര പോരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നഫ്സിനോട് അള്ളാഹുവിന്റെ മാർഗത്തില് ജിഹാദ് നടത്തുന്നവനാകുന്നു ധർമ്മസമരം നടത്തുന്നവനാകുന്ന അന്യ അന്യനായ ആളുകൾക്ക് എതിരെയല്ല അന്യ അന്യമതസ്ഥർക്കെതിരെയല്ല മൻ ജാഹദ് നഫ്സു സ്വന്തം നഫ്സിന്റെ സ്വന്തം ശരീരത്തിന് സ്വന്തം മനസ്സിനെതിരായിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് പോരാടുന്നവനാണ് മുജാഹിദ് ധീര ധർമ്മസമര പോരാളി എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ മറ്റൊരു ഹദീസില് ഇമാം ബുഖാരി മൂവായിരത്തി നാല് ഇമാം മുസ്ലിം രണ്ടായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തിയൊമ്പത് വചനങ്ങളിൽ വന്നിട്ടുള്ള ഒരു കാര്യം എന്താ ഒരാൾ റസൂൽ അടുക്കൽ വന്നു എന്നിട്ട് ജിഹാദ് റസൂലിനോട് ജിഹാദിന് അനുവാദം ചോദിച്ചു അപ്പൊ റസൂൽ ചോദിച്ചു തിരിച്ചു ചോദിക്ക അഹയ്യു വാലിതാക്ക നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ അപ്പോ അദ്ദേഹം പറഞ്ഞു അതേ അപ്പ റസൂ ജാഹിദ് എന്നാൽ നീ നിന്റെ മാതാപിതാക്കളുടെ അടുക്കൽ പോയി ജിഹാദ് നടത്തുക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ അടുത്ത് പോയിട്ട് ബോംബിടണം അവിടെ കല്ലെറിയണം എന്നല്ല മറിച്ച് ആ മാതാപിതാക്കൾക്ക് ഹിദ്മത്തുകൾ ചെയ്യുക ശുശ്രൂഷ നൽകുക അവർക്ക് പരിചരണം നൽകുക അവർക്ക് സാന്ത്വനമേകുക അവർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ ചെയ്യുക അതാണ് അങ്ങനെ അതാണ് അവിടെയും ജിഹാദ് എന്നാണ് റസൂൽ പ്രയോഗിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിന്റെ ജിഹാദ് എന്ന് പറയുന്നത് ആ സങ്കല്പം ഏറെ വിശുദ്ധവും വിപുലവുമാണ് എന്ന് നമ്മൾ അറിയുക പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യഥാർത്ഥ രൂപത്തിലുള്ള ജിഹാദ് നിങ്ങൾ നിർവഹിക്കുമെന്നു പറഞ്ഞാൽ ആ ഇവനൊക്കെ കൂടുതൽ നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് എന്നുള്ളതാണ് അതേ പ്രിയമുള്ളവരെ നമ്മുടെ സമ്പത്ത് കൊണ്ടും നമ്മുടെ നാബ് കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും ഒക്കെ ജിഹാദ് നമ്മൾ നടത്തേണ്ടത് ഈ ഇതുവരെ നമ്മൾ വിശദീകരിച്ചിട്ടുള്ള ഒട്ടനവധി ജിഹാദുകൾ ഉണ്ട് മഹാനായിട്ടുള്ള ഇമാം അഹമ്മദ് തന്റെ തഫ്സീറുൽ മറാഹയിലെ ജിഹാദിന്റെ ഇനങ്ങളെക്കുറിച്ച് പറഞ്ഞു ഒന്ന് മുജാഹദത്തുൽ മുജാഹദത്ത് ഒന്നെന്താണ് പ്രകടമായ ശത്രുവിനെതിരെയുള്ള ജിഹാദ് അത് എപ്പോഴാണ് നടത്തേണ്ടത് എന്ന് ഞാൻ വിശദീകരിക്കാം രണ്ടാമതായിട്ടുള്ള ജിഹാദ് മുജാഹദ് പൈശാച്ചിക് ചിന്തകൾക്കെതിരെയുള്ള പിശാച്ചിന്റെ ദുർബോധനങ്ങൾക്കെതിരെയുള്ള ജിഹാദ് മറ്റൊന്ന് മുജാഹദ് മനസ്സിന്റെ തോന്നിവാസങ്ങള് തന്നിഷ്ടങ്ങള് സ്വാഭീഷ്ടങ്ങള് അതിനെതിരെയുള്ള ധീരസമര പോരാട്ടങ്ങള് ധർമ്മസമര പോരാട്ടങ്ങള് അതൊക്കെയാണ് ജിഹാദിന്റെ ഇനങ്ങളായിട്ട് പറയുന്നത് ഇനി പ്രിയമുള്ളവരെ നിങ്ങൾ നോക്കൂ എപ്പോഴാണ് ഇസ്ലാം യുദ്ധത്തിന് അങ്ങനെ വാള് കൊണ്ടല്ല അല്ലെങ്കിൽ ആയുധം കൊണ്ടല്ല ഒരു ജിഹാദിന് ഇസ്ലാം അനുവാദം നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതില് ഒന്നെന്ന് പറയുന്നത് സൂറത്തുൽ ഹജ്ജിൽ പറയുന്നുണ്ട് അതെന്താ അവിടെ പറയുന്നത് അക്രമങ്ങൾക്ക് വിധേയരായിട്ടുള്ള ബി അന്നഹും ദുലിമു എന്നാണ് അവർ അക്രമിക്കപ്പെട്ടു എന്നുള്ള കാരണത്താല് അക്രമിക്കപ്പെട്ടാൽ അവർക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം ആണ് അതായത് പ്രതിരോധിക്കുക എന്നുള്ളത് സൂറത്തുൽ ഹജ്ജിലെ അള്ളാഹ് വളരെ വ്യക്തമായിക്കൊണ്ട് ഈ പിന്നെ മുപ്പത്തി ഒൻപതാം അവർക്ക് യുദ്ധത്തിന് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്താ കാരണം അവരക്രമിക്കപ്പെട്ടിട്ടുണ്ട് അവ അക്രമിക്കപ്പെട്ട ജനതക്ക് തിരിച്ചടിക്കാൻ പ്രതിരോധിക്കാനുള്ള അവകാശം നൽകപ്പെട്ടു എന്നാണ് ആദ്യം ചെന്ന് അക്രമിക്കൽ ഇതാണ് ഒന്ന് രണ്ടാമതായിട്ട് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ ബക്കർ രണ്ടാം അധ്യായത്തിൽ നൂറ്റി മൂന്നാമത്തെ വചനം അതുപോലെ സൂറത്തുൽ അൻഫാൽ എട്ടാം അധ്യായത്തിലെ മുപ്പത്തി ഒൻപതാമത്തെ വചനം ആ രണ്ട് സൂക്തങ്ങളിലും ഒരേ പരാമർശമാണ് ഉള്ളത് തെറ്റിദ്ധരിച്ചിട്ടുള്ള തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സൂക്തമാണിത് വക്കാത്തലൂഹും നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക ഫിത്തിന ഇല്ലാതിരിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചിലയാളുകൾക്ക് എന്നർത്ഥം നൽകി അത് വമ്പിച്ച അബദ്ധമാണ് ഇവിടെ എന്ന് ഫിത്തിനായി കുഴപ്പം എന്നാണ് അർത്ഥം അതായത് കുഴപ്പം ഇല്ലാതിരിക്കുന്നത് വരെ വയ്യൂനദ്ദീനുള്ള കീഴുവണക്കം അള്ളാഹുവനാകുന്നതുവരെയും കുഴപ്പമില്ലാതിരിക്കുന്നതുവരെയും നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് സൂറത്തുൽ അൻഫാലിൽ മുപ്പത്തിയൊൻപതാം സൂക്തത്തില് വക്കാത്തിലും കുല്ലുഹൂലില്ല കുഴപ്പമുണ്ടാകാതിരിക്കുന്നതുവരെയും അതോടൊപ്പം തന്നെ കീഴ്വണക്കം മുഴുവനായിട്ട് അള്ളാഹുനാകുന്നത് വരെയും നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക എന്ന ഈ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ ഇവിടെ കുഴപ്പം ഫിത്തന എന്നുള്ളതിന് കുഴപ്പം എന്നാണ് നമ്മൾ അർത്ഥം പറയുന്നത് അങ്ങനെ പറയാനുള്ള കാരണം മുഫസ്സിറുകൾ വളരെ വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് പ്രിയമുള്ളവരെ ഒരു ഒരാൾക്ക് അദ്ദേഹം ഇഷ്ടപ്പെടുന്ന മതം സ്വീകരിച്ച് ജീവിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം അത് അനുവദിക്കാത്ത ഒരു കാലഘട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കൂ മക്ക ആ കാലഘട്ടത്തില് നമുക്കറിയാം അവിടെ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതിന് പേരില് ഇഷ്ടപ്പെടുന്ന മതം സ്വീകരിച്ചു എന്നുള്ളതിന് പേരില് അവരെ ഉപദ്രവിക്കുക ബഹിഷ്കരിക്കുക ഒക്കെ ചെയ്തിരുന്നു അപ്പോ നമ്മളൊരു നമ്മൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ അദ്ദേഹം ഉദ്ദേശിക്കുന്ന മതം സ്വീകരിച്ച് ആ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം വേണം അങ്ങനെ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു നാട്ടില് അക്രമങ്ങളും അനീതികളും അരാജകത്വങ്ങളുമുണ്ട് അത് അവസാനിപ്പിക്കാൻ ഇസ്ലാം യുദ്ധം അനുവാദം നൽകിയിട്ടുണ്ട് അതൊക്കെയാണ് കുഴപ്പം ഇല്ലാതിരിക്കുന്നത് വരെ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളൊരിഷ്ടതം സ്വീകരിച്ചു എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തെ ബഹിഷ്കരിക്കാനോ ഉപദ്രവിക്കാനോ പാടില്ല അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യം വേണം അപ്പൊ മതസ്വാതന്ത്ര്യം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മത മതസ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് വരെ അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാജ്യത്ത് അരാജക അരാജകത്വങ്ങളും അനീതികളും അക്രമങ്ങളും അത് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് യുദ്ധം നടത്താം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പ്രതികരിക്കാൻ ഇങ്ങനെയുള്ള ചില ഘട്ടങ്ങളിൽ മാത്രമാണ് ഇസ്ലാം യുദ്ധത്തിന് അനുവാദം നൽകിയിട്ടുള്ളത് അതല്ലാതെയുള്ള ഒരു ജിഹാദ് പ്രിയമുള്ളവരെ നമ്മൾ നേരത്തെ പറഞ്ഞ ജിഹാദുകളാണ് അതല്ലാതെ ഇസ്ലാം മറ്റൊന്നായിട്ട് കാണുന്നില്ല കാണുന്നവരെയൊക്കെ തലവെട്ടാനോ കൈവെട്ടാനോ ആ രൂപത്തിലുള്ള ഒരു ജിഹാദ് ഇസ്ലാമിക സങ്കല്പത്തിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രിയമുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പലരും അതുപോലെ തന്നെ ആസൂത്രിതമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് എന്ന് നമ്മൾ അറിയുക അപകൃത്യമായി പ്രമാണത്തിന്റെ വെളിച്ചത്തിലെ നമ്മൾ കാര്യങ്ങൾ അറിയുക അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ വസ്വല്ലാഹു വസ്ലീന് മുഹമ്മദ് ആലമീൻ